അവശേഷിക്കുന്ന കോൺഗ്രസിനെ കൂടി നശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള മട്ടിൽ ചില നേതാക്കന്മാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരാളാണ് രാജസ്ഥാൻ ഭരിക്കുന്ന മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്. അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തന്നെ വച്ചു നീട്ടി. ഒരു പ്രസ്ഥാനത്തിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് കവിഞ്ഞൊരു ഒരു സ്ഥാനം ഒരു പാർട്ടിക്കാരന് ലഭിക്കാനില്ല. ആ സ്ഥാനം വച്ചു നീട്ടിയിട്ടും നിലവിലുള്ള അപ്പക്കഷണം മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണമെന്നുള്ള പിടിവാച്ചയായിരുന്നു. പക്ഷേ നെഹ്റു കുടുംബം വളരെ വാശിയോടുകൂടി തന്നെ പറഞ്ഞു അത് നടക്കില്ല, രണ്ട് പദവി നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പദം മനസ്സില്ല മനസ്സോടെ ഒഴിയമാന്നായി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചാഞ്ചാട്ടം പിന്നെ സച്ചിൻ പൈലറ്റിന് മുഖ്യമന്ത്രി ആക്കാനാവില്ല. കാരണം പണ്ട് അദ്ദേഹത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചാണ് അത് നടന്നിരിക്കുന്നത്. ഇന്നലെ ജയ്പൂരിൽ കോൺഗ്രസ് എം എൽ എമാരുടെ യോഗം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചപ്പോഴും അത് നടക്കാതെ പോയത് ഗെലോട്ടിൻ്റെ ചെട്ടിയന്മാരായ കുറേ എം എൽ എമാർ അവർ മറുകണ്ടം ചാടും എന്നൊരു ഭീഷണി പുറപ്പെടുവിച്ചുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സോണിയയും രാഹുലും വെള്ളം കുടിക്കുകയാണ്. ഈ പടുകളവനെ വൃദ്ധനെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ അവർ കുഴയുകയാണ്. ഇദ്ദേഹത്തിനെയാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നതെങ്കിൽ നെഹ്റു ഫാമിലി പറയുന്നതിൻ്റെ അനുസരിച്ച് ഇവർ ചെയ്യുമോ കോൺഗ്രസിനെ തന്നെ അപകടത്തിലാക്കുമോ എന്നുള്ള ചിന്താഗതിയാണ്. എന്തായിരുന്നാലും പൈലറ്റിനെ മുഖ്യമന്ത്രിയെ ആക്കിയേ അടങ്ങും എന്നുള്ള മട്ടിൽ തന്നെയാണ് രാഹുലും സോണിയയും നിൽക്കുന്നത്. ഒരു അവസാനം പിന്നെ അശോക് ഗെലോട്ടിന് അത് വഴങ്ങാതിരിക്കാനാവാത്ത സ്ഥിതിയിലേക്ക് എത്തും. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കിയാലും ഈ പൈലറ്റിനെ പിന്നെ നേരായ രീതിയിൽ മനസ്സമാനത്തോടെ രാജ്യം ഭരിക്കാൻ ഗെലോട്ട് അനുവദിക്കുമോ? അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം കളയാൻ അദ്ദേഹത്തിന് തീരെ മനസ്സില്ല. രണ്ട്, സച്ചിൻ പൈലറ്റ് ഒരു ഉയർന്നു വരുന്ന ഒരു യുവ നേതാവാണ്. അയാളെ ഇപ്പോഴേ അവിടുത്തെ മുഖ്യമന്ത്രിയാക്കിയാൽ ഒരു കാരണവശാലും മരിക്കുന്നത് വരെ ഗെലോട്ടിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അത് അയാൾക്ക് മറ്റാരേക്കാളും നല്ലതുപോലെ അറിയാവുന്നത് ഗെലോട്ടിനാണ്. ഏകദേശം 90 എം എൽ എമാരാണ് രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. കേന്ദ്ര നിരീക്ഷകർ രണ്ടുപേരവിടെ ചെന്നു. അവരെ ഇപ്പം അവസാനം തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി അർദ്ധരാത്രിയിൽ അവർക്ക് മെസ്സേജ് ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് എം എൽ എമാരെ കാണാൻ അജയ് മാക്കര് നിർദ്ദേശം കൊടുത്തിരിക്കുക. അപ്പം ആകെക്കൂടി ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന 70 വർഷം, ഒന്ന് രണ്ടോ അല്ല 70 വർഷം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ ഒരു അവജയമേ അതിൻ്റെ ശേഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും ഒരു കച്ചിത്തുരുമ്പ് അവിടെ പോലും എല്ലാവരുടെയും കൂടെ സമ്മതത്തോടെ ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയാണെങ്കിൽ ഈ പടുകിളവൻ ഈ അശോക് ഗെലോട്ട് പാർട്ടിയുടെ പ്രസിഡൻ്റായാൽ ഈ പാർട്ടിയെ എങ്ങോട്ട് നയിക്കും? എങ്ങോട്ട് നയിക്കും? ഈ പാർട്ടി ചിഹ്ന ഭിന്നമാവില്ലേ? ഇത് തന്നെയാണ് അദ്ദേഹത്തെ ആക്കിയില്ല. അതിനു മുൻപ് അദ്ദേഹം കളിക്കുന്ന ഈ പൊറാട്ട് നാടകം ഇത് കേന്ദ്രത്തിലും ഇദ്ദേഹം കളിക്കില്ലേ? ആർക്കെങ്കിലും ഇയാൾ അങ്ങനെ കളിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഹൈക്കമാൻഡ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. അവർ വിചാരിച്ചത് എന്താണ്? അവരുടെ ഒരു പ്രതിനിധിയായിട്ട് അശോക് ഗെലോട്ടിനെ അവിടെ പ്രതിഷ്ഠിച്ചാൽ പ്രസിഡൻ്റാക്കിയാൽ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും. ഇവർക്ക് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താം. അതേസമയം അശോക് ഗെലോട്ട് എന്താ ധരിച്ചത്? അദ്ദേഹം ഒഴിയുന്ന കസേരയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസനെ ഇരുത്തിയാൽ അദ്ദേഹത്തിന് രാജസ്ഥാനിൽ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താം. പക്ഷെ ഇത് നടക്കില്ല എന്നുള്ളൊരു മെസ്സേജാണ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതിന് ആ ഏത് വിധേനയും അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലിരുപ്പ് നടത്തിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ 80-90 എം എൽ എമാരെയും കൊണ്ട് വിലപേശിക്കുന്നത്. കോൺഗ്രസിന് ഇതിൻ്റെ നഷ്ടം കോൺഗ്രസിനാണ്. മിക്കവാറും ഇങ്ങനെ പോയാൽ ഇനി ഒരു പക്ഷേ മനസ്സില്ലാ മനസ്സോടെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അശോക് ഗെലോട്ട് അത് ശിരസ വഹിച്ചാൽ അല്ലെങ്കിൽ ആ തീരുമാനം അദ്ദേഹം അംഗീകരിച്ചാൽ
ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് അയാളെ ഭരിക്കാൻ സമ്മതിക്കുമോ? പുറത്ത് നിൽക്കുന്ന അശോക് ഗെലോട്ട് എന്താണെന്ന് സച്ചിൻ പൈലറ്റിന് കൃത്യമായി അറിയാം. ഇനി ഒരുപക്ഷെ സച്ചിൻ പൈലറ്റിനെ ആക്കിയില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും സ്ഥിതി? ചുരുക്കം പറഞ്ഞാൽ രാജസ്ഥാനിൽ കോൺഗ്രസും രാജസ്ഥാൻ ഭരണവും കോൺഗ്രസിൻ്റെ മന്ത്രിസഭയും ഏതാണ്ട് തുലാത്രാസിലാണ്. ഇതിലെ പോയാലും എങ്ങനെ പോയാലും ഇതിലെല്ലാം മുതലെടുക്കാൻ ബി ജെ പി അവിടെ തട്ടം പാട്ടിരിക്കുകയാണ്. ബി ജെ പി ഉറപ്പല്ലേ? ആ തുടക്കം മുതൽ തന്നെ രാജസ്ഥാനിലെ ഒരു കഴുകന്റെ കണ്ണാണ് രാജസ്ഥാൻ കൊണ്ടേ ഉള്ളത്. അതുകൊണ്ടാണ് സച്ചിൻ പൈലറ്റിനെ നേരത്തെ തന്നെ ഒന്ന് റാഞ്ചി എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ ആ റാഞ്ചി ശ്രമം പിന്നെ ഉപേക്ഷിക്കുന്നു. അയാൾക്ക് ഉറപ്പായിട്ടും അയാൾക്ക് അന്ന് വേണേ പോകാമായിരുന്നു. അയാളെ കേന്ദ്രമന്ത്രിയാക്കിയനെ, അയാളെ അല്ലെങ്കിൽ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയാക്കാൻ അവർ പരിശ്രമിച്ചേനെ, ഇതെല്ലാം ചെയ്തേനെ. എന്തുകൊണ്ട് അയാൾ പോയില്ല? അയാൾ ഉത്തരവാദിത്തപ്പെട്ടൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് തറവാട്ടി പറഞ്ഞ ആളാണ്, അയാൾ രാജേഷ് പൈലറ്റിന്റെ മകനാണ്. അയാളൊന്നും അങ്ങനൊന്നും ബി ജെ പി ഒരു ഫാസിസ്റ്റ് കക്ഷിയോടൊപ്പം പോവില്ല, ഒരു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയോടൊപ്പം അയാളൊന്നും പോവില്ല. ഉത്തരവാദിത്തപ്പെട്ട അന്തസ്സോടുകൂടി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു മത നിരപേക്ഷയ്ക്ക് പിന്നെ അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പോകാൻ പറ്റുമോ? ഒരു 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 അവസരത്തിൽ രാഹുലിന് പകരം വയ്ക്കാവുന്ന ഒരു നേതാവായിട്ട് വരെ അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. സച്ചിൻ പൈലറ്റും അതുപോലെ തന്നെ മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ, ജ്യോതിരാദിത്യ സിന്ധ്യ, അദ്ദേഹമൊക്കെ കോൺഗ്രസിന്റെ യുവ തുർക്കികളായിരുന്നു. ആ യുവ തലമുറയായിരുന്നു, അവരിലൊക്കെയായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. പക്ഷേ ജ്യോതിരാജ് സിന്ധ്യ പോയി, അതിൽ സച്ചിൻ പൈലറ്റാണ് അവശേഷിക്കുന്നത്. അദ്ദേഹത്തെയും കൂടെ ഈ പേരിലങ്ങ് പറഞ്ഞു വിട്ടാൽ സ്വസ്ഥം. പിന്നെ അശോക് ഗെലോട്ടിന് സുഖമായി കിടന്നുറങ്ങാം. അശോക് ഗെലോട്ടിന് മാത്രമല്ല, ഇവിടുത്തെ ഓരോ പാർട്ടി പ്രവർത്തകനും മടക്കി കക്ഷത്ത് വെച്ചിട്ടുണ്ട് അവന് കിടന്നുറങ്ങാം. കാരണം യുവജനശക്തി ഉണ്ടാവില്ലല്ലോ, അതാണ്. അപ്പൊ ഈ പാർട്ടി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു ഏകദേശ രൂപമാണ് നമ്മളിപ്പോൾ രാജസ്ഥാനിൽ കാണുന്നത്. ഈ പൊറാട്ട് നാടകം ആര് വിജയിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ കാണേണ്ടത്. അത് നെഹ്റു കുടുംബത്തിന്റെ കൈ വെള്ളയിൽ ഇത് നിൽക്കുമോ, അതോ അവിടുന്ന് ചാടിപ്പോവോ എന്നുള്ളത് നമ്മൾ ഏതാനും ദിവസത്തിന്. എന്റെ അഭിപ്രായത്തില് അശോക് ഗെലോട്ടിനെ അങ്ങ് വിടുക, രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പ്രസിഡന്റ് ആക്കുക, നെഹ്റു ഫാമിലിയിൽ നിന്ന് തന്നെ ഒരാള് പ്രസിഡന്റായിട്ട് വരിക, ഇതിനെല്ലാം മുഖ്യമന്ത്രിയാക്കുക, ഇവരെ വരച്ച വരെ നിർത്തുക, ഭരണവിലേക്ക് പോട്ടെ, അതിനുള്ള പാർട്ടി അവിടെ ഉണ്ടല്ലോ, അതിനുള്ളൊരു ആർജവം നെഹ്റു ഫാമിലിയിൽ നിന്നുണ്ടാവണം, അതുകൂടി വേണം. കാരണം അവർ തന്നെ ഇപ്പോൾ ആടി ആടി വരച്ച് വരച്ച് നിൽക്കുക, ഇയാള് ആനയാണ് പുലിയാണ് എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ മോൾത്തട്ടി തന്നെ ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഇത്തരം ആയാറാം കക്ഷികളെ നിലയ്ക്ക് നിർത്താൻ പറ്റൂ.